മോചിത എന്തായാലും ഈ കുടുംബത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല. എല്ലാവരും കണക്കാം, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അടുത്ത തലവേദന എത്തി, ഇനിയിപ്പോ ഇതെന്തിനാണെന്തോ. മോളെന്തിനെ കാണണമെന്ന് പറഞ്ഞത്? കാര്യങ്ങളെല്ലാം സാറിന് അറിയാലോ. എന്റെ നന്ദൻ നിരപരാധിയാ. ഭാര്യയ്ക്ക് വേണ്ടി കുറ്റം ഏറ്റെടുത്തെങ്കിലും ഇപ്പൊ അവൻ അതിൽ വിഷമമുണ്ട്. എങ്ങനെങ്കിലും ഈ കേസിൽ നിന്ന് അവനെ രക്ഷിക്കണം, എന്നിട്ട് യഥാർത്ഥ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നന്ദനല്ലേ മണ്ടത്തരം കാണിച്ചത്? അവളെ പോലൊരു ഫ്രോഡ് പെണ്ണിനെ ഇത്രയും കാലം സഹിച്ചു, എന്നിട്ട് അവൾ ജയിലിൽ പോകാനൊരു സാധ്യത തെളിഞ്ഞു വന്നപ്പോ അവിടെയും തടസ്സമായിട്ട് അയാൾ നിന്നു. ശരിയാ, അവൾക്കും അവളുടെ ആങ്ങളയ്ക്കും എന്തോ ഭാഗ്യമുണ്ട്. ഇപ്പൊ കണ്ടില്ലേ മോചിത കാണിച്ച പണി? മനുഷ്യനായിട്ടുള്ളവര് ആ നരനെന്ന് പറയുന്നവനെ സഹായിക്കൂ. മോചിതയുടെ ഭാവി ഇല്ലാതാക്കിയവനെയാ ആ കുട്ടി സഹായിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തീർന്നതേ ഉള്ളൂ സാർ. ഇത്തിരി ജീവൻ തിരിച്ചു കിട്ടിയാ അവൻ മറ്റുള്ളവരുടെ ജീവൻ എടുക്കും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാറേ. ഓരോരോ നേരത്തും ഓരോരുത്തർക്കും ഓരോരോ ചിന്തയാണ്. മനുഷ്യന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവങ്ങൾക്ക് പോലും പ്രവചിക്കാൻ പറ്റില്ല. അത് ശരിയാ. ഇപ്പോ മോചിതയും നരനും ഒന്നിക്കുന്നുള്ള ഭയത്തിലാ ശരത്തേട്ടൻ. ആ ഭയത്തിന് അടിസ്ഥാനമുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് അതും നടന്നേക്കാം. പിന്നെ നന്ദന്റെ കാര്യം, അയാൾ തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ അയാളെ മാപ്പ് സാക്ഷിയാക്കാം. അത് മതി സാർ. സാർ അകത്തില്ലേ? ഉണ്ട് സാർ. ഞാനൊന്ന് കാണട്ടെ. പിന്നെ ഒരു കടം ബാക്കി കിടക്കുക. വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചിട്ട് വന്നില്ല. അത് പോട്ടെ, രണ്ടാളും കൂടി ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് വാ. വീട്ടിലൊരാള് രണ്ടാൾക്കും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും തരണമെന്ന് വാശി പിടിച്ചിരിക്കുക. വരാം സാർ. ഇനി ഏതായാലും പോണം. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാ സാറ് വിളിച്ചത്. എന്റെ കാര്യം പോക്കാടി പെണ്ണെ, നന്ദനെ മാപ്പുസാക്ഷിയാക്കിയിട്ട് നിന്നെ പ്രതിയാക്കാനാ രോഹിണി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അണിയറയിൽ ചില ചർച്ചകളും നടക്കുന്നുണ്ട്. നീ കുടുങ്ങുന്നതോടെ നന്ദൻ തിരിച്ചു കുടുംബത്ത് വരും. ചുരുക്കി പറഞ്ഞാ നിന്റെ ജീവിതം ഏതാണ്ട് ജയിലിൽ തന്നെയായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം ശരത്തേട്ടാ? നന്ദനടഞ്ഞ പ്രശ്നമാ, പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത മങ്ങും. അതുകൊണ്ട് നന്ദനെ പരമാവധി സ്വാധീനിക്കണം. എങ്ങനെ സ്വാധീനിക്കാനാ? അങ്ങേരിപ്പോ ആകെ ഇടഞ്ഞു നിൽക്കല്ലേ. കയ്യും കാലും പിടിച്ചിട്ടോ കള്ളം പറഞ്ഞിട്ടോ എന്തായാലും ശരി, അത് വേണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. നല്ല കാലമൊക്കെ പോയെന്ന തോന്നുന്ന ശരത്തേട്ടാ, ഇനി അങ്ങോട്ട് അത്ര സുഖകരമൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. ആങ്ങളെ കൊള്ളാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ച്? നന്ദൻ നയനെ ജയിലിലാക്കണമെന്നും കൊല്ലണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കേണ്ട കാര്യം എന്താ? അവൻ ഇനി ജീവിച്ചിരിക്കുന്നത് മരിക്കുന്നതിനേക്കാൾ അപകടമാണ്. അങ്ങനെയെങ്കിൽ മരിക്കുന്നതല്ലേ നല്ലത്? മാനുവലിനെ കൊന്നത് നന്ദനാണെന്ന് ഒരിക്കൽ കോടതിയിൽ പറഞ്ഞതാ. ആ നിലയ്ക്ക് കുറ്റം ഏറ്റയാൾ മരണപ്പെട്ടാൽ കേസ് തള്ളിപ്പോവും, നായന രക്ഷപ്പെടുകയും ചെയ്യും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ശരത്തേട്ടാ. നരേട്ടൻ അങ്ങേരെ ചൊടിപ്പിച്ചത് അങ്ങേർക്ക് എന്ത് പറ്റിയാലും അത് കാര്യമാക്കില്ല. എന്നാ കുടുംബത്തിലുള്ളവർക്ക്, പ്രത്യേകിച്ച് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഭ്രാന്താ.
അതാ കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. അങ്ങേർക്ക് ഏതായാലും കൈക്ക് സ്വാധീനം വന്നു. നടന്നതൊക്കെ പേപ്പറിൽ എഴുതി കാണിക്കുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മണ്ടത്തരങ്ങൾ ഒരുപാട് കാണിച്ചു. എന്നിട്ടിപ്പോ അയാള് പുണ്യാളനാവാനുള്ള ശ്രമമാണ്. അതിനിടയില് നീ ബുദ്ധിയുള്ള പെണ്ണായില്ലെങ്കിൽ ഒരു ജയിൽവാസം ഉണ്ട് മുന്നില്. ആ ബോധത്തോടെ വേണം പോവാൻ. അതാടി നല്ലത്. നീ ജയിലിൽ കിടന്ന നന്ദനെങ്കിലും രക്ഷപ്പെടും. മോള് പോയി നന്ദന്റെ കാല് പിടിക്ക്. അവനാ ശരീരമേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് കരഞ്ഞു കാണിച്ച അവന്റെ മനസ്സലിയും. ഞാൻ പറയും നന്ദന അടുത്ത്, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി, ഇവളെ കുറച്ചുകാലം ജയിലിൽ കിടത്തണമെന്ന്. ജയിലിൽ എങ്ങനെ കിടക്കേണ്ടി വന്നോണ്ടല്ലോ, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്നാ പിന്നെ നീ ജയിലിൽ കിടക്കണമെന്ന് തന്നെ എന്റെ പ്രാർത്ഥന. നീ ആത്മഹത്യ ചെയ്തോണ്ടല്ല ഈ നിൽക്കണ നിന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് പോലും ഒരു തുള്ളി കണ്ണീര് വരൂല. അത്രയ്ക്ക് വെറുപ്പാ എല്ലാവർക്കും നിന്റെ അടുത്ത്. ഈ ഭൂമിക്ക് ഭാരമായവള് ഇവിടെ നിന്ന് വിട്ട് പോണോടി. ഇതുകൊണ്ട് തന്നെയാ സ്വന്തം അച്ഛൻ പൊള്ള നോക്കി കടാര കേറ്റിയത്. ചാവാത്ത എന്റെ ഗമയാ. ഇനി നല്ലവനാവാൻ ശ്രമിക്കുന്ന ആളോടെ മര്യാദയ്ക്ക് പറയുക. ഇഷ്ടം പോലെ ശത്രുക്കളെ ഇതിനോടകം എന്റെ ഏട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തല കുമ്പിടുമ്പോ തലവെട്ടൻ ആളിങ് എത്തും. ഗുണ്ട എന്ന പേര് വീണുപോയി. ഇനി ആ പേരിനെ മാച്ചു കളയാൻ പറ്റില്ല. ആളിനെ മാച്ചു കളയാൻ പറ്റൂ. ആയിക്കോട്ടെ, എന്നെ കൊന്നോട്ടെ. എന്നാലും നീ ജയിലിൽ കിടക്കണോടി, അത് കാണുന്നതാ എന്റെ സുഖം. ആ മോചിത എന്ന് പറയുന്നവൾ അസുഖം മാറി എഴുന്നേക്കാതിരുന്ന മതിയായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാ പിന്നെ അവളുടെ ഭാഗത്തൊന്നും അന്വേഷണം ഉണ്ടാവും. അവളുടെ കരളെടുത്ത് മാറ്റിയപ്പോഴേ ഡോക്ടർമാരുടെ കത്തി ഒന്ന് പെഴച്ചാ മതിയായിരുന്നു. എങ്കി എനിക്ക് പെഴച്ചു പോയായിരുന്നു. ഇറങ്ങി പോടി, ഇറങ്ങി പോവാൻ. അമ്മേ, ഇവളെ പിടിച്ച് വലി കളയുന്നുണ്ടോ? ഓ, ഞാൻ പോവാടാ ഗുണ്ടേ. വല്ലവളുടെയും കരളില ജീവിക്കുന്ന എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവളെ കൊറേ കിടന്ന് തെണ്ടു അമ്മേ. മിക്കവാറും ജീവിതം അടുത്ത് അവള് പറഞ്ഞ പോലെ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്തുവാടാ ഇത്? പുതിയ അടവ് എന്തോ ആണ്. ഇത് അടവല്ല നന്ദേട്ടാ. മോചിത നരേട്ടന് കരള് ദാനം ചെയ്തതോടെ നരേട്ടൻ മാറി. ഞങ്ങള് മൊത്തത്തിൽ മാറി. ഇനി നല്ലൊരു ഭാര്യയുടെ കടം അറിഞ്ഞു തന്നെ മുന്നോട്ട് പോവും. നീ ഒന്നും മിണ്ടിയില്ലെങ്കിൽ ചിലപ്പോ ഞാൻ ക്ഷമിച്ചെന്ന് വരും. എന്നാൽ ഇതുപോലുള്ള അനാവശ്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ചിലപ്പോ കേട്ടെന്ന് വരില്ല. ഇത് അനാവശ്യം അല്ല നന്ദേട്ടാ. നന്ദേണ്ണനെ ഉപേക്ഷിച്ച പിന്നെ എനിക്ക് മരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. എന്നാ പിന്നെ നീ പോയി ചാവ്. കൊല്ലാനുള്ള മനസ്സെനിക്കുണ്ട്. പിന്നെ നാളെ ജയിലിൽ പോകാൻ പോകുന്ന നിന്നെ കൊന്നിട്ട് ഞാൻ എന്തിനടി ശിക്ഷ അനുഭവിക്കുന്നേ? അതെ, എനിക്ക് ജയിൽ ശിക്ഷ കിട്ടും നന്ദേട്ടാ. മാനുവലിനെ കൊന്നത് ആരാടി? നന്ദേട്ടൻ. ആരാടി കൊന്നത്? ഞാനാണോ മാനുവലിനെ കൊന്നത്? ഞാനത് ചെയ്തത്. എങ്കിലും
പോലീസുകാർക്കത് അറിയില്ലല്ലോ നന്ദേട്ട. പോലീസിന് അറിയാത്ത കാര്യങ്ങള് ഞാൻ അവരെ അറിയിക്കും. നിന്നെ പോലൊരു ക്രിമിനൽ പെണ്ണിന് വേണ്ടി ഞാൻ എന്തിനാ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്? എനിക്കതിന്റെ ആവശ്യം എന്താ? നീ ചെയ്ത തെറ്റിന് നീ തന്നെ അനുഭവിക്കണം. മോചിത നരന് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വാർത്ഥത തീരെയില്ല എങ്കിലും എന്റെ ജീവിതം മാത്രമല്ല, അതിനേക്കാൾ ഉപരി എന്റെ കുടുംബം നശിപ്പിച്ച നിനക്ക് തൂക്കുകയർ നേടിത്തരാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിത്തരണമെന്ന് ചിന്തിക്കുന്നവനാ ഞാനിപ്പോ. എനിക്ക് ജയിലിൽ കിടക്കാൻ പേടിയാണ്. അവിടെ കിടന്നു കഴിയുമ്പോ അത് മാറിക്കോളും. നീ നിന്റെ ചേട്ടനൊക്കെ പുറത്തല്ല ജീവിക്കേണ്ടത്, ജയിലിനകത്ത് തന്നെയാണ്. പിന്നെ നീ ചെയ്ത തെറ്റിന് ഞാൻ ജയിലിൽ കിടക്കണോടി? ഇത് നന്ദേട്ടൻ കെട്ടിത്തന്ന താലിയാ. അതെ, ഞാൻ കെട്ടിത്തന്ന താലിയാ. അതുകൊണ്ട് ഞാൻ തരേ ഇത് പൊട്ടിച്ചെടുക്കാം. താലിയുടെ മഹിമ പറഞ്ഞ് നിന്നെ പോലെ കുറെ എണ്ണം തെറ്റുകൾ മാത്രം ചെയ്യുന്നുണ്ട്. താലി പവിത്രമായ പോരാ, അതിട്ടുകൊണ്ട് നടക്കുന്നവളും പരിശുദ്ധയായിരിക്കണം. കാലൻ താലിയും പൊട്ടിച്ചെന്നെ അകത്താക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. ശരത്തേട്ടാ, ആ സി എ മാത്യു സാർ. അയ്യോ, അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോ ശരത്തേട്ടൻ ഇങ്ങനെ ഞെട്ടുന്ന എന്തിനാ? ഞാൻ ഞെട്ടിയല്ലോ. ആ, എന്നാ എനിക്കിങ്ങനെ തോന്നി. അദ്ദേഹം വന്ന് വിളിച്ചതല്ലേ ശരത്തേട്ടാ, നമുക്ക് അദ്ദേഹത്തിന്റെ വീട് വരെ ഒന്ന് പോണ്ടേ? പോണം, രണ്ടു ദിവസം കഴിയട്ടെ. അയ്യോ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ദിവസങ്ങൾ അങ്ങ് പോവും, പോക്കൊട്ടി നടക്കത്തൂല്ല. അടുത്ത ലീവിന് പോവാന്നേ. എന്താ ശരത്തേട്ടാ ഇത്? ഇവിടുന്ന് ഒരു 200 മീറ്റർ നടന്നാ മതി, അദ്ദേഹത്തിന്റെ വീടായി. ഇടയ്ക്കിടയ്ക്ക് മാത്യു സാറിന്റെ വൈഫ് ഇവിടെ വരാറുണ്ടായിരുന്നു. അല്ല, പ്രത്യേകിച്ച് അച്ഛൻ അസുഖമായതിന് ശേഷം. എന്നാ ഇപ്പൊ ഇങ്ങോട്ട് അങ്ങനെ വരുന്നുല്ല. അല്ല, അതിന് കാരണം നമ്മള് വെഡിങ് ആനിവേഴ്സറിക്ക് സഹകരിക്കാത്തത് കൊണ്ടായിരിക്കും. ഈ ആൾക്കാർ എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും ജീവിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും എല്ലായിടത്തും പോകാനും പറ്റത്തില്ല. പിന്നെ ഇത് ജസ്റ്റ് ഒരു പരിചയം, അതിനപ്പുറം മറ്റു ബന്ധമൊന്നുമില്ലല്ലോ. അതെന്താ ശരത്തേട്ടാ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾക്ക് റിലേറ്റീവ്സിനേക്കാളും അടുപ്പമുണ്ട് മാത്യു സാറിനോട്. എനിക്ക് അങ്ങനെ അന്യം തന്നെയാ. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ പോവാം. നിർബന്ധമാണ്, ഇനി പോവാതിരുന്ന മോശമാണ്. ഓ, ഇങ്ങനെ ഓരോന്നെന്നെ അടിച്ചേൽപ്പിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല രോഹിണി. ശരത്തേട്ടൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ എന്നെ ഒന്ന് അനുസരിച്ചാൽ എന്താ? ശരി ശരി ശരി, ഇനി തർക്കിക്കുന്നില്ല, നമുക്ക് പോവാം. ഇപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയല്ലോ. പോയേ അടങ്ങും. എടാ മോനെ, വൈകി നമുക്ക് പോയി കിടക്കാം. നടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഉടനെ എങ്ങനെ പോവാൻ പറ്റുവോടാ? അറിഞ്ഞൂടാ, മുറിവ് കരിയണ്ടേ? മോചിത ചിലപ്പോ ഉടനെ പോയേക്കും. കരള് ദാനം തന്നിട്ടും അതിന്റെ നന്ദി അറിയിക്കാൻ ചെല്ലുമ്പോ ഓടിച്ചു വിടുവാണല്ലോടാ. നമ്മളങ്ങനെ ഒരുപാട് അഭിനയിച്ചല്ലേ അവളുടെ മുമ്പില്. ഇനിയിപ്പോ ആത്മാർത്ഥമായിട്ട് ഓരോന്ന് ചെയ്താലും ആരും വിശ്വസിക്കില്ലമേ. എന്നാലും അവളെ നീ മുറുകെ പിടിച്ചോളണം. നയനയുടെ കേസ് അന്വേഷണം നിങ്ങള് തമ്മി അടുത്തു കഴിഞ്ഞാൽ അവള് നിർത്തിവെക്കും. അവള് ജയിലിൽ പോയി കിടക്കട്ടെ, അങ്ങനെയെങ്കിലും നന്ദൻ രക്ഷപ്പെടുത്ത്. ഓ, അങ്ങനെയാണോടാ നിന്റെ മനസ്സിലിരിപ്പ്? പിന്നല്ലാതെ ആരോടെങ്കിലും അവൾക്കൊരു സ്നേഹം വേണ്ടാമേ. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല. അവള് പാവാടാ. എടാ, പേടി കൊണ്ടല്ലേ അവള് നിന്നെ സഹായിക്കാതിരുന്നത്? ജയിലിൽ പോയി കിടക്കുമ്പോഴേ ആ പേടി അങ്ങോട്ട് മാറിക്കോളും. ദേ, ഞാൻ വിട്ടേച്ചങ്ങ് പോവും കേട്ടോ. ആ പൊയ്ക്കോ, എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. എന്നാ മോചിതരെ മുറിയിലോട്ട് കൊണ്ടുപോവാ. എന്തിനാ? ഇനി അവളുടെ വായിലിരിക്കുന്ന കൂടെ കേൾക്കാനാണോ? പറയട്ടെ, പറയാവുന്നിടത്തോളം പറയട്ടെ. എന്നാലും ഞാൻ ചെയ്തു വെച്ച് നോക്കുമ്പോ അതൊന്നും അധികമല്ല. ഓ, അങ്ങനെ അവനങ്ങ് നന്നായി. നടക്ക് നടക്ക്, മുറി കാണും. എത്ര നാളും നല്ല പിള്ളയായിട്ട് നടക്കുമെന്ന് എനിക്കൊന്ന് കാണണം.
എന്റെ മരണം വരെ. അയ്യോ വീണു. പതുക്കെ പതുക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? ദാനം സ്വീകരിച്ചവനാ കുഴപ്പം, ദാനം ചെയ്തവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നീ എന്റെ സഹായത്തിൽ ജീവിക്കുന്നെങ്കിലും കരൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രോഗി മരുന്നിന്റെ സഹായത്തോടെ ആയിരിക്കും പിടിച്ചു നിൽക്കുന്നത്. എന്നുവച്ചാ ഇനി നിന്റെ ശരീരത്തിൽ മദ്യം ചെന്നാൽ ആ നിമിഷം നീ മരിക്കും. മദ്യപിക്കാനോ? ഇനി ഞാനോ? മദ്യം പോയിട്ട് വേണ്ടാത്തൊന്നും ഈ ശരീരത്തിലോട് ചെയ്യൂല. ഞാൻ ശരീരം മാത്രമല്ല മനസ്സുവിനെ ശുദ്ധമായിരിക്കും മോചതേ. മോളെ മൊത്തത്തിൽ അങ്ങ് മാറി ചെറുക്കൻ. അങ്ങനെ ഒരുപാട് തവണ മാറിയതാ നിന്റെ മോൻ. ഇവൻ ഓന്തിനേക്കാളും വലിയ അവതാരോ. ഇവൻ ഈ ജന്മം ഒരൊറ്റ സ്വഭാവം മാത്രമേ ഉള്ളൂ, ആൾക്കാരെ കൊന്നും കണ്ണീര് കുടിപ്പിച്ച് രസിക്കുന്ന സ്വഭാവം. അതിന് മരണം വരെ മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഈ വരവ് അതിന് വേണ്ട. പിടിച്ചോണ്ട് പോടി ഇവനെ. ഓ മക്കളെ, അടുക്കുന്ന കോളില്ല. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ പറ്റണേ എന്ന പ്രാർത്ഥന. എന്നെങ്കിലും നന്ദി കാട്ടാൻ കഴിയണമെന്ന ചിന്ത. അതിനുള്ള അവസരം എനിക്കുണ്ടാവട്ടെ. ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ അതോ ഉള്ളി ചിരിക്കുവാണോ? അങ്ങനെ ഉള്ളി ചിരിച്ചോണ്ട് പുറമേ അഭിനയിക്കുന്ന അമ്മയുടെ മോൻ ഇനിയില്ല. ഇനി എനിക്ക് ഈ ലോകത്ത് കടപ്പാടുള്ള ഒരുവള് മാത്രമേ ഉള്ളൂ. എന്നെ വെറുക്കുമ്പോഴും ഞാൻ സ്നേഹിക്കുന്ന എന്റെ മോചിത. കൂട്ടുകാരനു വേണ്ടിയാ മോചിതയുടെ കല്യാണം മുടക്കിയത്. അതിന്റെ പേരിൽ അവളുടെ ആത്മഹത്യത്. ആ കൂട്ടുകാരൊക്കെ ഇന്നോടെ അവനൊക്കെ അവന്റെ പാട്ടിന് പോയി. അവള് മിടിക്കാമേ, സ്വന്തം കുടുംബത്തോട് കൂറിലുള്ള. അതുകൊണ്ടാ പ്രതികാര ചിന്തയോടെ വന്നിട്ട് നമ്മളെയൊക്കെ അവളെ തകർത്തത്. അത്രയെങ്കിലും അവൾ ചെയ്യണ്ടായിരുന്നു. എന്നിട്ടും വിട്ടോ, അവളുടെ വരവിനായി കാത്തിരുന്നില്ലേ? കൊല്ലാൻ വേണ്ടി ആയുധം തയ്യാറാക്കി നടന്നില്ലേ? അവള് കാക്കിയിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവളെ കൊന്നനെ. ഇന്നെനിക്ക് ജീവൻ തന്നവളെ ഞാൻ ഇല്ലാതാക്കിയനെ. അങ്ങനെ കൊന്നിരുന്നെങ്കിൽ ഇന്നെന്നെ സഹായിക്കാരെങ്കിലും വരുമായിരുന്നു. സത്യം പറഞ്ഞു ഇപ്പോഴെനിക്ക് മരിക്കാൻ തോന്നുന്നു. എത്ര എത്ര നിരപരാധികളാമേ ഞാൻ കൊന്നത്. ആ ജോസാറിന് അനിയനൊക്കെ പഞ്ചപാവങ്ങളല്ലായിരുന്നു. ശരിക്കും കൊല്ലേണ്ടത് ആരായിരുന്നു? എന്റെ പെങ്ങളെന്താ പറയുന്നവളെ, പിന്നെ നിങ്ങളെ. എന്താ ഞെട്ടിയത്?
ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഇനി എനിക്ക് ആരെയും തല്ലാനും കൊല്ലാനൊന്നും പറ്റില്ല. മോചിത ചെയ്ത് തന്ന ഈ ഉപകാരത്തിന് ഞാൻ അവൾക്ക് എന്താ തിരിച്ചു കൊടുക്കേണ്ടത്? എന്ത് കൊടുത്താലും മതിയാവില്ല. ഏതമ്പലത്തിൽ പോയി ഏത്തമിട്ടാലും ഏത് വെള്ളത്തിൽ മുങ്ങി നിവർന്നാലും ചെയ്ത പാവമൊന്നും തീരില്ല. നിങ്ങള് ഈ മുറി വിട്ടു പോവാൻ എനിക്ക് നിങ്ങളെ കാണണ്ട. ചേട്ടാ, ഇതെന്ത് പാട്? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നു? എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ പറ്റണേ എന്ന പ്രാർത്ഥന. വിശ്വസിക്കില്ല, ഇനി എത്രത്തോളം ആത്മാർത്ഥത ഇവൻ കാണിച്ചാലും. ആട്ടി അകറ്റും, പടിയടച്ചിറക്കി വിടും. ഇവനോട് ഒരു ദയയും കാട്ടില്ല ഇവരാരും. ഇനി ഇവൻ തെളിയിക്കണം ഈ കണ്ണീരും വിലാപവും സത്യമാണെന്ന്. ജീവൻ ദാനമായി നൽകിയിട്ടാണെങ്കിലും